ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബയോമേറ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈക്കോളജി എന്ന മുഡിയോളിലെ ക്ലോറോഫൈസിയ ആണ് സോ ക്ലോറോഫൈസി ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്ലോറല്ല ആണ് സോ ക്ലോറോഫൈസിയിലെ നമുക്ക് ആദ്യത്തേല് ക്ലോറോഫൈസിയുടെ സാലിൻ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ അതാണ് പഠിക്കാനുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി ക്ലോറോഫൈസി അല്ലെങ്കിൽ ഗ്രീൻ ആൽഗയുടെ കുറച്ച് സാലിൻ ഫീച്ചേഴ്സ് ഒരു അഞ്ച് പോയിന്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് കൂടെ പ്ലസ് അതിന്റെ എക്സാമ്പിളും അപ്പോൾ എക്സാമ്പിളും നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ ഒരു ക്ലോറല എന്ന് പറയുന്നത് നമുക്ക് ക്ലോറലയുടെ എന്താ പറയാ അതിന്റെ ക്യാരക്ടേഴ്സ് മാത്രം നല്ല രീതിയിൽ പഠിച്ചാൽ മതി പിന്നെ അതിന്റെ റീപ്രഡക്ഷനും ഉണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ഓട്ടോസ്പോ ഫോർമേഷൻ എന്ന ആണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കൂടാതെ ക്ലോറോഫൈസഡ് സാലിൻ ഫീച്ചേഴ്സും ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി അത്രമാത്രം ആ പോർഷനിൽ നോക്കിയാൽ മതി സോ ഇനി നമ്മൾ ക്ലോറിലെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് അത് ഏതാണ് ക്ലാസ് എന്നും ഓർഡർ എന്നും ഫാമിലി എന്നും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക ക്ലാസ് എന്തായാലും നല്ല രീതിയിൽ പഠിക്കണം കാരണം ക്ലോറോഫൈസിയെ ചോദിക്കുമ്പോൾ ക്ലോറിലയാണ് നമുക്ക് എഴുതാവുള്ളതെന്ന് ഓർത്തിരിക്കണം സോ അതുകൊണ്ട് ക്ലോറലെ ക്ലോറോഫൈസിയെ ക്ലാസ്സിലുള്ളതാണെന്ന് പഠിച്ചു വെച്ചേക്കുക സൊ ക്ലോറൽ എന്ന് പറയുന്നത് ഫസ്റ്റ് അവിടെ ഒക്വറൻസ് പറഞ്ഞിട്ടുണ്ട് ഒക്വറൻസിൽ നമുക്ക് എടുത്തു പഠിക്കാനായിട്ട് അത് ഫൈറ്റോപ്ലാങ്ടൺസ് ആയിട്ട് ഫ്രഷ് വാട്ടർ പോൺസിലും ടീച്ചസിലും അല്ലെങ്കിൽ വേറെ വാട്ടർ റിസോഴ്സിലും ഒക്കെ ഫൈറ്റോപ്ലാങ്ക്ടൻസായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് എഴുതാം കൂടാതെ ബ്രാക്കിഷ് വാട്ടേഴ്സിലും അതുണ്ട് കൂടാതെ അവർ ടെറസ്റ്റൽ ഹാബിറ്റേറ്റ്സിലും ഉണ്ട് ടെറസ്റ്റിൽ ഹാബിറ്റേറ്റ്സ് ആയിട്ടുള്ള റോക്സ് സർഫസസ് മോയ്സ്റ്റ് ആയിട്ടുള്ള റോക്സ് സർഫസും വോൾസിലും ട്രാങ്ക്സിലും ട്രീഡേഡ് ട്രാങ്ക്സിലൊക്കെ കാണപ്പെടുന്നു അപ്പം ഇതാണ് അവിടെ ഒരു ഹാബിറ്റേറ്റ് അല്ലെങ്കിൽ ഒക്കുറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് അത്ര മാത്രം ഓർത്തിരുന്നാൽ മതി ഇനി നമുക്ക് അവിടെ സ്ട്രക്ചറിലേക്കാണ് അപ്പം സ്ട്രക്ചറിലേക്ക് പോവുകയാണെങ്കിൽ ക്ലോറലെ എന്ന് പറയുന്നത് സ്മോൾ ആണ് മോട്ടയിലായിരിക്കത്തില്ല നോൺ ആണ് യുണീസ് എല്ലാറായിട്ടുള്ള ഒരു ഗ്രീനാഗയാണ് സോ ക്ലോറല്ല എന്ന് പറയുന്നത് ക്ലോറോഫൈസിയ ക്ലാസ് അതായത് ഗ്രീൻ ആൽഗയാണ് ഗ്രീൻ ആൽഗയിലെ നോൺ മോട്ടൈൽ ആയിട്ടുള്ള ചെറിയ ഓർഗാനിസം ആണ് ഈ ഒരു ക്ലോറല്ല എന്ന് പറയുന്നത് അവർ കാണപ്പെടുന്നത് എപ്പോഴും സോളിറ്ററി ആയിരിക്കും സോളിറ്ററി ആയിട്ടായിരിക്കും അവർ കാണുന്നത് അപ്പോൾ അവരുടെ സെൽസും സോളിറ്ററി ആയിരിക്കും ആൻഡ് ആൻഡൽസോ ആയിട്ടുള്ള കോളനീസ് ചില സമയത്ത് അവർ ഫോം ചെയ്യുന്നുണ്ട് സോളിറ്ററി ആയിട്ടാണ് കോമൺലി എപ്പോഴും കാണുന്നത് കൂടാതെ റെഗുലർ കോളനീസും ഫോം ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു സ്മോൾ സ്മോളാണ് അതിൻ്റെ എന്ന് പറയുന്നത് സ്പെരിക്കൽ അല്ലെങ്കിൽ ഒരു ഓവർ ഷേപ്ഡ് ആയിട്ടാണ് വരുന്നത് ഇനി സെൽസിൻ്റെ കേസിൽ പറയണമെങ്കിൽ സെൽസ് സെല്ലിലോ സ്വാൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സെല്ലോ സെൽവാൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബൗണ്ടഡ് ചെയ്തിട്ടുള്ള സെൽസ് തന്നെയാണ് അവർക്ക് ഉള്ളത് ഇനി അവരുടെ ക്ലോറോപ്ലാസ്റ്റ് പരൈറ്റൽ ക്ലോറോപ്ലാസ്റ്റിൽ ഒരു ലാർജ് കപ്പ് ഷേപ്ഡ് ആയിട്ടാണ് കാണുന്നത് ഇനി ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിൽ പൈറനോട് എന്ന് പറയുന്ന സ്ട്രക്ചർ പ്രസന്റ് ആണ് ഒരു സിംഗിൾ പൈറനോടാണ് പ്രസന്റ് ആയിട്ടുള്ളത് ഈ സിംഗിൾ പൈറനോനെ ബോർഡേഡ് ചെയ്തുകൊണ്ട് ഒരുപാട് സ്റ്റാർച്ച് പ്ലേറ്റ്സും പ്രസന്റ് ആണെന്ന് പറയുന്നുണ്ട് ഇനി ക്ലോറോപ്ലാസ്റ്റിന്റെ ക്യാവിറ്റി ഉണ്ട് നമ്മൾ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റ് ഒരു ലാർജ് കപ്പ് ഷേപ്ഡ് ആയിട്ടാണ് കാണുന്നത് ഈ ലാർജ് കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ക്യാവിറ്റിക്ക് ചുറ്റുവായിട്ട് ഒരുപാട് എന്തുണ്ട് ഒരു എന്താ ഓർഗനൽസ് ഉണ്ട് എന്തോർഗനൽസ് ആണ് സെൽ ഓർഗനൽസ് ഉണ്ട് ലൈക്ക് മൈറ്റോ കോൺട്രിയ എൻഡോപ്ലാസ്റ്റ് റെക്റ്റിക്കുലം ഗോർഗി ബോഡീസ് അതൊക്കെയുണ്ട് അത് കൂടാതെ ഒരു സിംഗിൾ ന്യൂക്ലിയസും പ്രസന്റാണ് സോ നമ്മൾ എന്താ പറഞ്ഞത് അവരുടെ സെൽസ് എന്ന് പറയുന്നത് കോമൺലി സോളിറ്ററി ആണ് ചില സമയങ്ങളിൽ കൊളോണീസ് ആയിട്ടും കാണുന്നുണ്ട് ഇനി സ്മോൾ സ്മോളാണ് അത് കൂടാതെ ആണ് ഷേപ്ഡാണ് മോട്ടേലായിരിക്കത്തില്ല നോൺ മോട്ടയിലാണ് ഇനി അവർക്ക് സെൽസ് ഉണ്ട് എന്ന് പറഞ്ഞു ഈ സെൽസ് സെൽവാൾ കൊണ്ട് എന്താ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽസ് ആണ് ഉള്ളത് ലാർജ് കപ്പ് ഷേപ്ഡ് ഷേപ്പ്ഡായിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് ക്ലോറോപ്ലാസ്റ്റിൽ പൈറനോയിഡ് സ്ട്രക്ചർ പ്രസന്റ് ആണ് ഇനി ക്ലോറോപ്ലാസ്റ്റിക് ക്യാവിറ്റിക്ക് ചുറ്റുവായിട്ട് ഒരുപാട് സെൽ ഓർഗണ്ട് ലൈക്ക് ഏതൊക്കെയാണ് ഉണ്ട് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഗോൾഗിബോഡീസ് ബോഡീസ് ഉണ്ട് കൂടാതെ ഒരു സിംഗിൾ ന്യൂക്ലിയസും പ്രസന്റ് ആണ് സോ ഇതാണ് സിംപ്ലി ആയിട്ട് പറഞ്ഞോ ക്ലോറിലയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അവരുടെ ആണ് സോ അവിടെ റീപ്രൊഡക്ഷൻ മെയിൻലി ഓട്ടോസ്പോ ആണ് അവിടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് എസെസ്യൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് സോ ക്ലോറില റീപ്രൊഡ്യൂസേസ് ബൈ ദി എസെഷ്യൽ മെത്തേഡ് ബൈ ദി പ്രൊഡക്ഷൻ ഓഫ് ഓട്ടോസ്പോൾസ് സോ ഓട്ടോസ്പോസ് ഫോമേഷൻ എങ്ങനെയെന്നാണ് നമുക്കിനി നോക്കാം ത് ഇപോർട്ടൻ്റ് ആണ് ഓട്ടോസ്മോ ഫോമേഷനിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് പാരൻ്റെ സെല്ല് അല്ലെങ്കിൽ പാരൻ്റെ സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് സെല്ലെന്ന് പറഞ്ഞ പ്രോട്ടോപ്ലാസ്റ്റ് ആണ് പാരൻ്റെ സെല്ലിലുള്ള പ്രോട്ടോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു രണ്ടോ നാലോ എട്ടോ പതിനാറ് ഡോട്ടർ പ്രോട്ടോപ്ലാസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത് സോ ഫസ്റ്റ് ദി പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് ദി പാരൻ്റെ സെല്ല് ഡിവൈഡ്സ് ഇൻറ്റു ടു ഫോർ എയ്റ്റോ സിക്സ്റ്റീൻ ഡോട്ടർ പ്രോട്ടോപ്ലാസ്റ്റ് മനസ്സിലായല്ലോ രണ്ട് നാല് എട്ട് പതിനാറ് ഇങ്ങനെ ഡോട്ടർ പ്രോട്ടോപ്ലാസ്റ്റിനെ ഈ ഒരു ഒറ്റ പ്രോട്ടോപ്ലാസ്റ്റിൽ നിന്നും ഡിവൈഡ് ചെയ്തുണ്ടാവുന്നു അതിനുശേഷം ഈ ഓരോ ഡോട്ടർ പ്രോട്ടോപ്ലാസ്റ്റും ഈ പാരൻ്റെ സെൽവാളിൽ എംബൈഡ് ചെയ്താണ് ഇരിക്കുന്നത് ഓക്കെ ഇനി അതിന് ഇത് ഇതെന്ത് ചെയ്യുന്നു ആയിട്ടുള്ള ഷേപ്പ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് അവിടെ വോൾസ് തന്നെ സെക്രീറ്റ് ചെയ്യും അവർ ആ ഒരു എംബൈഡ് ചെയ്താണ് ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞു ആ സെൽവാൾ തന്നെ അല്ലെങ്കിൽ ആ അവരുടേതായിട്ടുള്ള സെൽസ് തന്നെ സെക്രീറ്റ് ചെയ്ത് സെക്രീറ്റ് ചെയ്ത് അവർക്കൊരു ആയിട്ടുള്ള ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം പിന്നീട് അവരെന്താകുന്നു ആയിട്ടുള്ള സ്ട്രക്ച്ചറ് റീറ്റെയിൻ ചെയ്യുന്നു അതിനുശേഷം ഈ ഒരു പാരൻറ്റ് സെൽവാൾ റെപ്ചർ ചെയ്തിട്ട് ഈ ഓട്ടോ സ്പോർട്സ് പുറത്തേക്ക് അത് ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ലിബറേറ്റ് ചെയ്തിട്ട് എന്ത് കിട്ടുന്നു ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്ലോറല സെൽസ് കിട്ടുന്നു സിമ്പിൾ ആണ് അപ്പോൾ പാരന്റ് സെല്ലിലെ പ്രോട്ടോപ്ലാസ്റ്റ് രണ്ട് നാല് എട്ട് അല്ലെങ്കിൽ പതിനാറ് ഡോട്ടർ പ്രോട്ടോപ്ലാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതിനുശേഷം ഇവര് പാരന്റ് സെൽബുകളിലാണ് ചെയ്തിരിക്കുന്നത് ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോട്ടോപ്ലാ ഈ ഒരു പ്രോട്ടോപ്ലാസ്റ്റ് വീണ്ടും അവരുടെ അവരുടേതായിട്ടുള്ള സെൽവോൾസ് സെക്രീറ്റ് ചെയ്ത് സെക്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി അവർക്കൊരു സ്പെരിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നിട്ട് ഈ ബോൾ റപ്ചർ ചെയ്തിട്ട് ആര് ലിബറേറ്റ് ചെയ്യുന്നു ഓട്ടോസ്പോർട്സ് ലിബറേറ്റ് ചെയ്യുന്നു ഓരോ ഓട്ടോസ്പോർട്സും ഫ്രഷ് ആയിട്ടുള്ള ക്ലോറല സെൽസ് ഉണ്ടാവാനായിട്ട് കാരണമാകുന്നു അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഓട്ടോസ്പോ ഫോമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം അപ്പോൾ ക്ലോറോ ഓട്ടോസ്പോ ഫോമേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കൂടാതെ നമ്മളുടെ എന്താ ക്ലോറലയുടെ ഒരു മൈക്രോസ്കോപ്പിക് വ്യൂവും കാണിച്ചു കാണിച്ചിട്ടുണ്ട് അതിനകത്ത് മൈറ്റോ ഉള്ളതും ന്യൂക്ലിയർ മെമ്പ്രൈൻസ് ഉള്ളതും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ സെൽവാളം ഉണ്ടെന്ന് പറഞ്ഞു സെൽവാൾ കൊണ്ട് എംബ്രി എംബഡ് ചെയ്താണ് അവിടെ ഓരോ സെൽസ് ഇരിക്കുന്നത് നമുക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് പഠിക്കാനുള്ളത് അവിടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് സോ എക്കണോമിക് ഇമ്പോർട്ടൻസും വളരെ ആണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് വെച്ച് പറയുകയാണെങ്കിൽ ക്ലോറലൈൻ നമുക്കറിയാം ഫോട്ടോസെന്തസിസും റെസ്പിറേഷനും അല്ലെങ്കിൽ വേറെ ഫിസിയോളജിക്കലെ എക്സ്പെരിമെന്സിനെല്ലാം തന്നെ ഏറ്റവും ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിൽ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനിസം ആണ് ഈ ഒരു എന്ന് പറയുന്നത് സോ ഏറ്റവും ബെസ്റ്റായിട്ട് എക്സ്പെരിമെന്റേഷന് വേണ്ടി എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് എന്ന് പറയുന്നത് കാരണം ഇവർക്ക് ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും എല്ലാം എല്ലാ ഫിസിയോളജിക്കൽ എന്താ എക്സ്പെരിമെന്റ്സും എല്ലാം ഇവരിൽ ചെയ്യാനായിട്ടുണ്ട് അവർക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് അത് മാത്രമല്ല നല്ല ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഗ്രീൻ ആൾഗിയാണ് ഈ ഒരു എന്ന് പറയുന്നത് സോ ഇതൊരു എഡിബിൾ ആൽഗിയാണ് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എഡിബിൾ ആയിട്ടുള്ള ആൾഗിയാണ് ഈ ഒരു ക്ലോറൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് സ്റ്റഡിക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഫോട്ടോസിന്തസിസ് റേറ്റ് വളരെ കൂടുതലാണ് ഇങ്ങനെ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ നമ്മൾ സ്പേസ് ഷിപ്പിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ആയിട്ടുള്ള സബ്മറൈൻസിലൊക്കെ പോകുമ്പോൾ ഓക്സിജന് റെഡി ആയിട്ടുള്ള ഒരു ഓക്സിജൻ സോഴ്സിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സോ ഒരു റെഡി സോഴ്സ് ഓഫ് ഓക്സിജൻ ആയിട്ട് ഇപ്പോൾ സ്പേസ് ഷിപ്സിലോ അല്ലെങ്കിൽ ന്യൂക്ലിയർ സബ്മറൈൻസിലൊക്കെ ഉള്ള അല്ലെങ്കിൽ അതിന് അവിടെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു റെഡി സോഴ്സ് ഓഫ് ഓക്സിജൻ ആയിട്ട് ഈ ഒരു ക്ലോറല യൂസ് ചെയ്യുന്നുണ്ട് അത് കാരണം എന്ന് പറയുന്നത് എന്താ ഇവർക്ക് ഹൈ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ് അപ്പോൾ ഹൈ റേറ്റ് ഓഫ് ഫോട്ടോസെന്തസിസ് It is used as the റെഡി സോഴ്സ് ഓഫ് ഓക്സിജൻ സോ അടുത്തതായിട്ടുള്ളത് ഇറ്റ് ഈസ് യൂസ്ഡ് യൂസ്ഡസ് ദ സീവേജ് ഡിസ്പോസൽ പ്ലാന്റ്സ് സീവേജ് ഡിസ്പോസൽ പ്ലാന്റ്സിനും ഇവർ യൂസ് ചെയ്യുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ഫോട്ടോസിന്തസിസ് റേറ്റ് വളരെ കൂടുതലാണ് ഈ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് വഴി അവരൊരു എറേറ്റിംഗ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു എറേറ്റിംഗ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ അവർ കാർബൺ ഡൈ ഡയോക്സൈഡ് ഒരു സീവേജ് ഡിസ്പോസൽ പ്ലാന്റ്സിൽ നിന്നും റിമൂവ് ചെയ്തിട്ട് ഓക്സിജനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് അവർ ചെയ്യുന്നു സോ കാർബൺ ഡൈ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്തിട്ട് ഓക്സിജനെ റീസ്റ്റോർ ചെയ്ത് ിംഗ് ഏജന്റ് ആയിട്ട് എവിടെ ആക്ട് ചെയ്യുന്നു സീവേജ് ഡിസ്പോസൽ പ്ലാന്റ്സിൽ ആക്ട് ചെയ്യുന്നു ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഹാവ് ദ ഹൈ റേറ്റ് ഓഫ് ഫോട്ടോ സിന്തസിസ് സോ ഫോട്ടോ സിന്തസിസ് റേറ്റ് കൂടിയത് കൊണ്ട് തന്നെയാണ് ഇവര് നല്ല രീതിയിൽ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത് ഇനി മാത്രമല്ല ഇവർ ആൻറ്റിബയോട്ടിക് ക്ലോറലിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക്ക് സോറി ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്ന ക്ലോറലിൻ ഈ ക്ലോറിലിൻ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് സോ ക്ലോറിലിൻ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് ക്ലോറലിൻ എന്ന് പറയുന്നത് സോ മെഡിസിനൽ പർപ്പസിനും ഇത് വളരെ യൂസ്ഫുൾ ആണ് കൂടാതെ സീവേജ് ഡിസ്പോസൽ പ്ലാന്റ്സിലും പിന്നെ എന്താ സോഴ്സ് ഓക്സിജൻ്റെ ഒരു റെഡി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനും പിന്നെ അത് ന്യൂട്രീഷൻ വാല്യൂ എഡിബിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഇവര് ഗുഡ് എക്സ്പെരിമെൻ്റൽ വാല്യൂ ഉണ്ട് ബിക്കോസ് ഓഫ് എന്താ അത് തന്നെയാണ് ഫോട്ടോസിന്തസിസ് റേറ്റും കൂടാതെ റെസ്പിറേഷൻ റേറ്റും ആയിട്ടുള്ള വേറെ റേറ്റ്സും എല്ലാം എന്താ അവർക്ക് ഹൈ ആണ് നല്ല റേറ്റാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതുപോലുള്ള ഫിസിയോളജിക്കൽ എക്സ്പെരിമെൻസിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും സോ ഈ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചോന്നുള്ളൂ നമുക്കെന്നെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ് സോ അത് സിമ്പിളാണ് സോ ഇതാണ് നമ്മൾ ക്ലോറലേ എന്ന പോർഷനിലുള്ളത് ക്ലോറലേ ക്ലോറോഫൈസി എന്ന ക്ലാസിലുള്ളതാണ് അവരുടെ ഫസ്റ്റ് നമുക്ക് ഒക്യുവറൻസ് ചെറുതായിട്ട് പഠിക്കണം ക്ലോറോഫൈസിയുടെ സാലൻ്റ് ഫീച്ചേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കൂടാതെ ക്ലോറലേയുടെ നമുക്ക് അവിടെ ഒക്വറൻസും അവരുടെ കുറച്ച് സ്ട്രച്ചേഴ്സും അവരുടെ താരസ്ട്രച്ചറും പിന്നെ അവരുടെ റീപ്രഡക്ഷൻ ആയിട്ടുള്ള എസോഷ്യൽ റീപ്രൊഡക്ഷൻ ഓ ഓട്ടോസ്കോ ഫോമേഷനും ഇക്കണോമിക് ഇമ്പോർട്ടൻസും ഇത്രയാണ് നമുക്ക് ക്ലോറില എന്ന പോർഷനിൽ പഠിക്കാനുള്ളത് സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോർഷൻ അപ്പം നമുക്ക് വേറൊരു പോർഷനുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് സോ മച്ച് ആൻഡ് ഹാവ് എ ഐസ് ഡേ